ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹാരിഷ് പൂക്കോടൻ. ഏവർക്കും എക്സ്പ്ലോർ യുവർ സെൽഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നോക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പോർട്ടലായ www.admission.uoc.ac.in ഈ ഒരു അഡ്മിഷൻ പോർട്ടൽ വഴിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എല്ലാ അഡ്മിഷനും നടത്തുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ MBA അഡ്മിഷൻ 2022-23 അക്കാദമിക് ഇയറിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു വിൻഡോയിലേക്കാണ് വരുന്നത്. സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ് MBA 2022-23 എന്നാണ് കാണാൻ സാധിക്കും. ഇവിടെ നോട്ടിഫിക്കേഷൻ പ്രോസ്പെക്ടസും അതുപോലെ പ്രസ് റിലീസ് അതിൽ അപ്ലൈ ആവും, അതുപോലെ തന്നെ ഇത് അഡ്മിഷൻ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അതുപോലെ എന്ന് അവസാനിക്കുന്ന ഡേറ്റുകളൊക്കെ കാണാൻ സാധിക്കും. അവസാന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ July 18, 2022 അവസാന ഡേറ്റ്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ 3 ലാൻഡ് ഫോൺ നമ്പേഴ്സ് ഉണ്ട്. ഓൺലൈൻ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ ഒരു നമ്പറും ഇവിടെ നൽകിയിട്ടുണ്ട്. MBA ഫുൾ ടൈം പാർട്ട് ടൈം 2022 പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കാലിക്കറ്റ് സർവകലാശാലയിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് പഠന വകുപ്പ്, സർവകലാശാല സ്വാശ്രയ സെൻ്ററുകൾ, അവിടെ ഫുൾ ടൈം പാർട്ട് ടൈം സ്വാശ്രയ കോളേജുകൾ എന്നിവയിൽ 2022 വർഷത്തെ MBA പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സർവകലാശാല ഫണ്ടിലേക്ക് ഇ പേയ്മെൻറ്റായി 830 രൂപ, SC ST ആണെങ്കിൽ 280 രൂപ ഫീസ് അടച്ച് July 18 മുമ്പായി ഓൺലൈൻ രജിസ്റ്റർ ചെയ്യണം. സ്വാശ്രയ കോളേജുകളിലെ മാനേജ്മെൻറ്റ് കോട്ടയിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവരും നിശ്ചിത ഫീസ് അടച്ച് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണം. ബിരുദഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. ബിരുദ യോഗ്യത മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഗ്രേഡ് കാർഡിൻ്റെ ഒറിജിനൽ എന്നിവ പ്രവേശനം അവസാനിക്കുന്നതിന് മുമ്പായി സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ അവസാന വർഷം എക്സാം എഴുതി കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കാര്യമാണ് പറഞ്ഞത്. അപേക്ഷകർ KMAT 2022, CMAT 2022, CAT November 2021 എന്നിവയിൽ യോഗ്യത നേടിയിരിക്കണം. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ആദ്യഘട്ടത്തിൽ CAP ID പാസ്വേഡും മൊബൈൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി അപേക്ഷകർ www.admission.uoc.ac.in, അതായത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്നുള്ളതാണ് ഈ UOC നടന്നത്. admission.uoc.ac.in അവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് അപ്ലൈ നൗ എന്നാണ് ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ അടിസ്ഥാന വിവരങ്ങൾ നൽകേണ്ടതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ തുടക്കത്തിൽ മൊബൈൽ നമ്പർ ശരിയായി നൽകാത്തതിനാൽ CAP ID സെക്യൂരിറ്റി കീയും ലഭ്യമാക്കാത്ത സാഹചര്യം ഒഴിവാക്കുന്നതിനായി മൊബൈൽ നമ്പർ OTP വൺ ടൈം പാസ്വേഡ് വെരിഫിക്കേഷൻ നടപ്പിലാക്കിയിട്ടുണ്ട്. ആയതിനാൽ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവരുടേതയോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ ഫോൺ നമ്പർ മാത്രമേ ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് നൽകാൻ പാടൂ. തുടർന്ന് മൊബൈൽ ലഭിച്ച CAP ID പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപേക്ഷ പൂർത്തീകരിക്കേണ്ടതാണ്. അപേക്ഷകർക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പണ വേളയിൽ ലഭിക്കുന്ന പാസ്വേഡിൻ്റെ രഹസ്യ സ്വഭാവം വെളിപ്പെടുത്താൻ പാടില്ലാത്തതും പ്രവേശന പ്രക്രിയ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതുമാണ്. അപേക്ഷയുടെ അവസാനമാണ് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടത്. സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് മുമ്പ് അപേക്ഷയിൽ നൽകിയ വിവരങ്ങൾ ശരിയാണെന്ന് പരിശോധിച്ച് ഉറപ്പാക്കേണ്ടതാണ്. അപേക്ഷാ ഫീസ് അടച്ചതിന് ശേഷം വീണ്ടും ലോഗിൻ ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റൗട്ട് എടുക്കേണ്ടതാണ്. പ്രിൻ്റൗട്ട് ലഭിക്കുന്നതോടെ മാത്രമേ അപേക്ഷ പൂർണ്ണമാവുകയുള്ളൂ. വിശദ വിവരങ്ങൾക്കുള്ള വെബ്സൈറ്റ് ഒന്നും കൂടി പറയാൻ www.admission.uoc.ac.in. അതുപോലെ 2 ലാൻഡ് ഫോൺ നമ്പേഴ്സും ഇതിൻ്റെ കൂടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, അതിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ ഈ നമ്പർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളിലേക്ക് നോക്കാം. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോസ്പെക്റ്റസിലേക്ക് കടക്കുന്ന സമയത്ത് ലാസ്റ്റ് ഡേറ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 18-7-2022. എലിജിബിലിറ്റിയുടെ കാര്യം ഓൾറെഡി പറഞ്ഞതുകൊണ്ട് പിന്നെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അതിലേക്ക് പോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് എക്സാംസിൻ്റെ സ്കോറിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഡൗട്ട് വരുന്ന സംഭവമാണ് എങ്ങനെയാണ് സെലക്ഷൻ എന്ന്. അതായത് 80% എൻട്രൻസിൻ്റെ ടെസ്റ്റ് സ്കോറാണ്, അതായത് CAT എന്നൊക്കെ പറഞ്ഞല്ലോ അതിൻ്റെയൊക്കെ സ്കോറിനാണ് 80% വാല്യൂ കൊടുക്കുന്നത്. പിന്നെ 10% ഗ്രൂപ്പ് ഡിസ്കഷനും 10% പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്. അങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ആ റാങ്ക് ലിസ്റ്റിൻ്റെ ബേസിലാണ് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ മൊബൈൽ വെരിഫിക്കേഷൻ ആണ്, സെക്കൻഡ് സ്റ്റെപ്പിൽ CAP ID ക്രിയേഷൻ ആണ്, തേർഡ് സ്റ്റെപ്പിൽ രജിസ്ട്രേഷൻ ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു, അതെല്ലാം കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാൻഡ് ഫോൺ നമ്പേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡൗട്ടാണെങ്കിൽ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ലാൻഡ് ഫോൺ നമ്പർ യൂസ് ചെയ്യുക. അതല്ല
അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഡൗട്ടുകളാണെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ആ മൂന്ന് ലാൻഡ് ഫോൺ നമ്പേഴ്സ് അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ നിൽക്കേണ്ടത് ക്ലിയർ ചെയ്യാനുള്ളതാണ്. പിന്നെ റിസർവേഷൻ ചാർട്ടൊക്കെ ഉണ്ട്. നോർമലി എങ്ങനെയാണ് റിസർവേഷൻ കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്, അതേ രീതിയിലാണ് ഇവിടെയും ഡിസ്ട്രിബ്യൂഷനിൽ. അപ്പോൾ അതിനകത്തൊന്നും മാറ്റങ്ങളില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. പിന്നെ ഓരോ കോളേജുകളിലെയും MBA ഇൻടേക്ക് എത്രത്തോളമാണ് ഇൻടേക്ക് ഉള്ളതെന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് നോക്കിയ ശേഷം മാത്രം നോക്കുക, അപ്ലൈ ചെയ്യുക, എത്ര സീറ്റുകളുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യമുണ്ട്, ഫീസിൽ നല്ല മാറ്റമുണ്ട്. അതായത് യൂണിവേഴ്സിറ്റി സെൻറ്ററിനകത്ത്, യൂണിവേഴ്സിറ്റിക്കകത്ത് MBA കൊടുക്കുന്നുണ്ട്. അവിടെ വരുന്ന ഫീസും യൂണിവേഴ്സിറ്റി തന്നെ നടത്തുന്ന സ്വാശ്രയ കോളേജുകളുണ്ട്, സ്വാശ്രയ സെൻറ്ററുകളുണ്ട്. ആ സ്വാശ്രയ സെൻറ്ററുകളിൽ വേറൊരു ഫീസും, എന്നാൽ സ്വാശ്രയ കോളേജുകൾ വേറെയുണ്ട്, അവിടെ വേറെ ഫീസും. ഇതാണിപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ അകത്താണെങ്കിൽ 12,375 രൂപ മാത്രം ഫീസ് വരുള്ളൂ. എന്നാൽ 24,750 രൂപയാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ സെൻറ്റേഴ്സ്, അതായത് സ്വാശ്രയ സെൻറ്റേഴ്സുകളിൽ 24,750. എന്നാൽ നിങ്ങൾ നോക്കൂ, അൺഎയ്ഡഡ് ആയിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് നോക്കിയാൽ 60,000, 90,000, 75,000 ഒക്കെയാണ് ഫീസ് വരുന്നത് പെർ സെമസ്റ്ററാണ് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഈ കാര്യം വ്യക്തമായിട്ട് നോക്കുക. കാരണം നിങ്ങൾ ഓപ്ഷൻ കൊടുത്ത് അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് മുന്നേ വ്യക്തമായിട്ട് ഈ ഫീസൊക്കെ നോക്കിയ ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് യൂസ് ചെയ്യുക. അപ്പോൾ പ്രിയമുള്ളവരെയും, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടവാങ്ങുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.